നമസ്കാരം, ഇത് ഭാരത് ലൈവ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ സംഘടനയായ SDPI, സ്റ്റേറ്റ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ, ഇവരുടെ ട്രേഡ് യൂണിയനുണ്ട് SDTU. ഇതിനെ എന്തുകൊണ്ട് നിരോധിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് നിരോധിക്കാൻ പറ്റുമോ? നിരോധിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനില്ലേ? കോടതിക്കുണ്ടോ? ഇലക്ഷൻ കമ്മീഷന് എന്താണ് അധികാരം? തുടങ്ങിയ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ ചർച്ചകളാണ്. ഇടതുപക്ഷക്കാർ അല്ലെങ്കിൽ ചില CPIM കാർ പറയുന്നത് പോലെ എന്താണ് SDPI മനഃപൂർവ്വം BJP സർക്കാർ നിരോധിക്കാത്തതാണ് എന്നൊക്കെ പറയുന്നത് കേട്ടു. ഇത്രയും വിവരമില്ലാത്തവരാണല്ലോ ഇവർ എന്നൊക്കെ ഓർത്ത് അവരോട് സഹതാപം മാത്രമേ നമുക്കുള്ളൂ. ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനവുമായി രജിസ്റ്റർ ചെയ്താണ് പ്രവർത്തിക്കുന്നത്. ഈ രാഷ്ട്രീയ പാർട്ടികളെ നിരോധിക്കാൻ അല്ലെങ്കിൽ അവരെ അയോഗ്യരാക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിന് ഇല്ല, സത്യമാണ്. സെക്ഷൻ 3(1) പ്രകാരം, UAPA നിയമത്തിൻ്റെ 3(1) പ്രകാരം ഇവരെ നിരോധിക്കാൻ പറ്റില്ല. RP ആക്ട് പ്രകാരം 1951 റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരമാണ് ഇതിനെതിരെ നടപടി സ്വീകരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടി ഏത് തരത്തിൽ രാജ്യവിരുദ്ധമായി പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള തെറ്റാണ് ചെയ്തത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ്, കേന്ദ്ര വിദേശകാര്യ വകുപ്പ് അതുപോലെയുള്ള വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടുകൂടി മാത്രമേ ഇത്തരത്തിൽ പാർലമെൻ്ററി കാര്യ വകുപ്പ് തുടങ്ങിയ വകുപ്പുകളുടെ ഏകോപനത്തോടുകൂടി മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. കേന്ദ്ര സർക്കാരിന് ഇത്തരത്തിൽ ഇടപെടാൻ സാധിക്കില്ല. മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികളെ നിരോധിക്കുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് ചില നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നമുക്കതിൻ്റെ വിശദാംശങ്ങളൊന്ന് നോക്കാം. ഒരു വേള പ്രേക്ഷകർ ഇതിൻ്റെ വിശദാംശങ്ങൾ അറിഞ്ഞു കാണും എങ്കിലും അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകളും മറ്റ് കാര്യങ്ങളുമൊക്കെ ഒന്നുകൂടി ഒന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആവർത്തന വിരസതയുണ്ടെങ്കിൽ ക്ഷമിക്കുക. രാഷ്ട്രീയ പാർട്ടികൾ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ചട്ടങ്ങളിൽ വ്യവസ്ഥയില്ല എന്ന് ചില നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാർ നടപടിയുടെ ചുവട് പിടിച്ചുകൊണ്ട് മാത്രമേ ഇലക്ഷൻ കമ്മീഷൻ ഇടപെടാൻ കഴിയൂ. ഒരു സംഘടനയുടെ പ്രവർത്തനത്തെ നിരോധിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ അംഗീകാരം നൽകും വരെ സംഘടന മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികൾ. പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമായ SDPI ആദ്യം ഒരു സംഘടനയായിരുന്നു, പിന്നീടാണ് ഇലക്ഷൻ കമ്മീഷനിൽ ഈ പാർട്ടി രജിസ്റ്റർ ചെയ്തത്. അതിനാൽ കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ കഴിയും എന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ നിരോധനത്തിൽ സുപ്രീംകോടതി സാധാരണ ഇടപെടാറില്ല. ബാബറി മസ്ജിദ് സംഭവത്തിന് ശേഷം BJP നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഒരു കൂട്ടം ഹർജികൾ വന്നിരുന്നു. എന്നാൽ ഹർജികളിൽ ഇടപെടാൻ പരിമിതിയുണ്ട് എന്ന് പറഞ്ഞ് സുപ്രീംകോടതി ഇടപെട്ടിരുന്നില്ല. ഈ സാഹചര്യത്തിൽ SDPIക്കെതിരെ തൽക്കാലം നടപടിയെടുക്കാതെ ശക്തമായ നിരീക്ഷണത്തിനാണ് കേന്ദ്ര സർക്കാർ നീക്കം എന്ന് അറിയുന്നു. നിരോധിച്ചാൽ ബാബറി കേസിലെ നിരീക്ഷണം ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതിയെ ഇവർക്ക് വേണമെങ്കിൽ സമീപിക്കാം. കോടതി തീരുമാനം അനുകൂലമല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് ക്ഷീണമാകും. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച നടപടിയെയും അത് ബാധിക്കും. PFI നിരോധനത്തോടെ SDPIയും തളരും എന്ന് കേന്ദ്രം കണക്കുകൂട്ടുന്നു. SDPIയുടെ സാമ്പത്തിക സ്രോതസ്സടക്കം പരിശോധിക്കപ്പെടും. നീണ്ട നിരീക്ഷണത്തിന് ശേഷമാണ് ഈ നടപടികളൊക്കെ ഉണ്ടാവുക. നിരീക്ഷണം തുടരും എന്നുണ്ട്. ഈ ബാബറി മസ്ജിദ് വിഷയത്തിന് ശേഷം BJP നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് വന്ന ഹർജികൾ സുപ്രീംകോടതി അന്ന് സ്വീകരിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ഇടപെട്ടിരുന്നില്ല. അപ്പോൾ ആ ഒരു കേസ് ചൂണ്ടിക്കാട്ടി ഇവർ സുപ്രീംകോടതിയിൽ പോയാൽ അതൊരു പ്രായോഗിക ബുദ്ധിമുട്ട് കേന്ദ്ര സർക്കാരിനുണ്ടാകും എന്ന് പറയുന്നു. പക്ഷേ അതിനകത്തെ മറ്റൊരു കാര്യം ചില നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടിക്കുന്നത്, ബാബറി മസ്ജിദ് അത് ഇന്ത്യയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ചരിത്രപരമായ ഒരു സംഭവം പൊളിച്ചു കളഞ്ഞതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മതസ്പർദ്ധ വളർത്താനോ മതസൗഹാർദ്ദം തകർക്കാനോ എന്നുള്ള കേസുകളൊക്കെ അതിനകത്ത് അന്ന് വരുമായിരുന്നുള്ളൂ. പക്ഷേ ഇത് മതതീവ്രവാദമാണ്, രാജ്യത്തെ തകർക്കാൻ വേണ്ടിയുള്ള സാമ്പത്തിക ഇടപാടടക്കം, ആളുകളെ കൊല്ലുന്നതടക്കം, ഇവിടെ അന്നൊന്നും ആരെയും കൊന്നൊന്നുമില്ല. അത്തരം വളരെ സീരിയസ് ആയ, വളരെ ഗുരുതരമായ വിഷയങ്ങളിലാണ് ഇപ്പോൾ ഈ നിരോധനവും മറ്റു കാര്യങ്ങളും വന്നിരിക്കുന്നത്. ഇവരുടെ ചരിത്രവും ഇവരുടെ പശ്ചാത്തലങ്ങളും ഒക്കെ പരിശോധിച്ചാൽ അത് മനസ്സിലാകും. എന്തായാലും SDPIയെ നിരോധിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം പിന്നീട് ചിന്തിക്കേണ്ട വിഷയമാണ്. ഇവരുടെ സാമ്പത്തിക സ്രോതസ്സടക്കം പരിശോധനാ വിധേയമാകുമ്പോൾ, അല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ ശക്തമായ നിരീക്ഷണത്തിന് കീഴിലാകുമ്പോൾ, എന്തായാലും CPIM ആയി മാറുക എന്നുള്ളത്, PFI CPIM മാറുന്നു, DYFI മാറുന്നു, അതുപോലെ തന്നെ SDPIയും CPIM അതുപോലെയുള്ള സംഘടനകളും എല്ലാം കൂടി ഒന്ന് യോജിച്ച് ലയിച്ച് പുതിയൊരു സംഘടന ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. അത് പരിഹാസ രൂപേണ പറഞ്ഞു എന്നേ ഉള്ളൂ.